വരെയാണ് നമ്മൾ പഠിച്ചത്. അടുത്തത് ജ ഛ ഞ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, യെസ്. എല്ലാരും ബുക്ക് ടെക്സ്റ്റ് എടുത്തിട്ട് ജ ഒന്ന് എഴുതിക്കേ. ജ ജ ഒന്ന് എഴുതിക്കേ എല്ലാരും. ആദ്യം ടെക്സ്റ്റിൽ എഴുതിക്കോളൂ കേട്ടോ, എന്നിട്ട് പിന്നെ വീട്ടില് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോ നോട്ട്ബുക്കിൽ എഴുതിയാൽ മതി കേട്ടോ. ടീച്ചർ ഇവിടെ സ്ക്രീനിൽ കാണിച്ചു തരാം, നോക്കിക്കോളൂ. അറിയാൻ പാടില്ലാത്തവര് സ്ക്രീനിൽ നോക്കിക്കോളൂ. എഴുതി, ബാക്കി ആരെയും മിസ്സിന് ഇന്ന് കാണുന്നില്ല. ടീച്ചറിന്റെ നെറ്റ്വർക്ക് ഇന്ന് കുറച്ച് പ്രശ്നമാണല്ലോ. സലഹന ടീച്ചർ മോളെ മൈക്ക് മ്യൂട്ട് ചെയ്യൂ. യെസ്, ഐശ്വര്യ മിസ് കണ്ടു. അറിയാൻ പാടില്ലാത്തവര് ഇവിടെ സ്ക്രീനിൽ നോക്കുക. ജ, ഓക്കെ. ച, ഛ, ജ, അടുത്തത് എഴുതിക്കോളൂ. ജ, ച, ജ, ഛ, ഛ എങ്ങനെ എഴുതുന്നത്? അടുത്തതും കൂടെ ഫിനിഷ് ചെയ്ത് നമുക്കത് മുഴുവൻ ഫിനിഷ് ചെയ്തിട്ട് വാക്കുകൾ നോക്കാം. ച, ഛ, ജ, ഛ, ഞ. ച, ഛ, ജ, ഛ, ഞ. അത് മൂന്നും കംപ്ലീറ്റ് ചെയ്തോളൂ കേട്ടോ. ച, ഛ, ജ, ഛ, ഞ. ജ, ഛ, അടുത്തത് ഞ. നിഹ മോൾ എഴുതുന്നുണ്ടോ? ച, ജ, ഛ വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് എഴുതി. ജ, ഛ, ഞ, അതുവരെ കംപ്ലീറ്റ് ചെയ്യാം. എഴുതി കഴിഞ്ഞവർക്ക് മിസ്സിനെ കാണിക്കാം. അൺമ്യൂട്ട് ചെയ്യൂ കേട്ടോ. എഴുതി കഴിഞ്ഞവരെ അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞാൽ മതി, കാരണം മിസ്സിന് പലരെയും കാണാൻ പറ്റുന്നില്ല. ഓരോരുത്തരായിട്ട് കാണിച്ചോളൂ, ഓരോരുത്തരായിട്ട് കാണിച്ചോളൂ. അയ്യോടാ, മിസ്സിന് ആരെയും കാണാൻ പറ്റുന്നില്ല. മിസ്സിന്റെ നെറ്റ്വർക്കിന്റെ കുഴപ്പമാണെന്ന് തോന്നുന്നു കേട്ടോ. ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യണം. ഓക്കെ, എല്ലാവരും എഴുതി കഴിഞ്ഞെങ്കിൽ നമുക്ക് വാക്കുകൾ നോക്കാം. മിസ്സിന് ആരുടെ സ്ക്രീനിൽ ആരെയും കാണാൻ പറ്റുന്നില്ല. എന്നാരും മിസ്സിന്റെ നെറ്റ്വർക്കിന്റെ പ്രശ്നമാണ്, അതുകൊണ്ട് യെസ് സൈറ. ഒരു സൈറനെ എനിക്ക് കാണാം. സൈറ കാണിച്ച മോളെ, ടീച്ചർ പേര് വിളിക്കുന്നവരെ മാത്രം കാണിക്കുക, എനിക്ക് എല്ലാരെയും കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. സൈറ കാണിച്ചേ. സൈറ കട്ടായിപ്പോയി. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. എല്ലാരും എഴുതി കഴിഞ്ഞെങ്കിൽ നമുക്ക് ജ ചേർത്തിട്ടുള്ള വാക്കുകൾ നോക്കാം. ഓക്കെ, ഫസ്റ്റ് വേർഡ് ഏതാണ്? ജസേ ജൽ, ജസേ ജഹാജ്, ജസേ ജഗ്, ജസേ ജലേബി. ജ ചേർത്തിട്ടുള്ള നാല് വാക്കുകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ജസേ ജൽ, ജസേ ജഗ്, ജസേ ജഹാജ്, ജസേ ജലേബി. കിട്ടിയോ സൈറക്ക്? കിട്ടിയോ മോളെ? ജസേ ജൽ, ജൽ മീൻസ് വാട്ടർ. ദെൻ ജസേ ജഹാജ്, ജഹാജ് മീൻസ് ഷിപ്പ്. ദെൻ ജസേ ജഗ്, ജഗ് മീൻസ് വെള്ളമൊക്കെ വെക്കുന്ന ജഗ്. ദെൻ
ജേസേ ജലേബി. ജിലേബി എന്ന് പറയരുത് കേട്ടോ. ജിലേബി നമ്മള് മലയാളത്തില് സാധാരണ ജിലേബി എന്ന് പറയില്ലേ, ഹിന്ദിയില് നമ്മള് ജലേബി എന്ന് വേണം പറയാൻ. ഓക്കെ, ജലേബി. സോ ജേസേ ജൽ, ജേസേ ജഗ്, ജേസേ ജഹാജ്, ജേസേ ജലേബി എന്ന് വേണം പറയാൻ വേണ്ടിട്ട്. ഓക്കെ, യെസ്. ഓക്കെ, സൈറ വായിച്ചോളൂ മോളെ. ചേർത്തിട്ടുള്ള വാക്കുകൾ വായിച്ചേ. യെസ്, ഓക്കെ, ഗുഡ്. നിരഞ്ജന വായിച്ചേ. ഒരാളും കൂടെ വായിച്ചേ. ആമിന, മുളക് തകായിതാത്തിട്ടെ സൽഹന വിസ. ആമിന, ആ എല്ലാരും കൈ താത്തിട്ടെ. മിസ് വിളിക്കുന്നവരെ മാത്രം പറഞ്ഞാ മതി കേട്ടോ. ഓക്കെ, അടുത്തത് ചേർത്തിട്ടുള്ള വാക്കുകൾ എന്താണ്? ഫസ്റ്റ് വേർഡ് ഝണ്ട. ഝണ്ട മീൻസ് നമ്മളുടെ പതാക. ഓക്കെ, ഇന്ത്യൻ പതാക. ഓക്കെ, ഫ്ലാഗ്. ദെൻ ഝർണ മീൻസ് വെള്ളച്ചാട്ടം. ഝരോക്ക മീൻസ് ഇളം കാറ്റ്, മൈൽഡ് ആയിട്ടുള്ള കാറ്റില്ലേ, അതിനെയാണ് നമ്മൾ ഝരോക്ക എന്ന് വിളിക്കുക. ഓക്കെ, സോ ഝേ ഝണ്ട, ഝേ ഝർണ, ഝേ ഝരോക്ക. ഒരാശം കൂടെ, ഝേ ഝണ്ട, ഝേ ഝർണ, ഝേ ഝരോക്ക. കിട്ടിയോ? യെസ്. ഐശ്വര്യ വായിച്ച മോളെ. ഝേ ഝണ്ട, ഝേ ഝർണ, ഝേ ഝരോക്ക. ഓക്കെ, ഗുഡ്. നിഹ, നിഹ പോയോ? നിഹ കൈയൊക്കെ പൊക്കിട്ട് ആളെവിടെ പോയി? ആ വായിച്ചേ. വായിച്ച മോളെ. ആ യെസ് യെസ്. ജേസേ ജണ്ട, ജേസേ ജദ്, ജേ 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 രണ്ടാമത്തെ വാക്ക് എന്താ വായിച്ചേ? വെള്ളച്ചാട്ടത്തിന് എന്താ വായിച്ചേ? ജർണ. ജർണ, ആ ഓക്കെ ഓക്കെ, യെസ് യെസ്. ഛ ഛ ജ ഛ ഞ അതുവരെ നമ്മൾ ഇപ്പൊ പഠിച്ചു. അതിന്റെ ഇടയ്ക്കുള്ള എക്സസൈസ് എഴുതാത്തവരുണ്ടെങ്കിൽ മിസ് ഗ്രൂപ്പിൽ ഇട്ടോളാം, അത് നോക്കി എഴുതുക കേട്ടോ. കുറെ പേരൊക്കെ എഴുതിയിട്ടുണ്ടാവും സ്കൂളിൽ നിന്ന് അല്ലേ. എഴുതാത്തവരുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, മിസ് ഗ്രൂപ്പിൽ ഇടാം കേട്ടോ. നമ്മൾ ഇനി അടുത്ത അക്ഷരം പഠിക്കാൻ പോവാണ്. ഓക്കെ, എല്ലാരും എഴുതിക്കേ. എഴുതാത്തവരുണ്ടെങ്കിൽ എഴുതിക്കേ. സ്ക്രീനിൽ ഞാൻ ടീച്ചർ കാണിക്കുന്നുണ്ട്, അറിയാൻ പാടില്ലാത്തവർ ഇവിടെ നോക്കുക. ട, ഇത്ര അക്ഷരം ഒരുമിച്ച് എഴുതണം കേട്ടോ. ട, ഠ, ഡ, ഠ, ണ. ട,
ടെക്സ്റ്റിൽ ഉള്ളത് നോക്കി എഴുതണം കേട്ടോ, അതിന്റെ മേളിൽ കൂടെ തെറ്റാതെ വേണം എഴുതാൻ വേണ്ടിട്ട്. നിരഞ്ജന എഴുതുന്നില്ലേ മോളെ? അവിടെ വെറുതെ ഇരിക്കുകയാണല്ലോ. ഏ എന്താ അവിടെ ചെയ്യുന്നത്? എഴുതിക്കേ. എഴുതി കഴിഞ്ഞോരെ മിസ്സിനെ കാണിക്കാം കേട്ടോ. യെസ് ഐശ്വര്യ, ഡോട്ട് ഡോട്ട് ന വരെ എഴുതിയ മോളെ, എഴുതിയോ? യെസ്, ആ കണ്ടു കണ്ടു. ഓക്കെ ഓക്കെ ഫൈൻ. നോട്ടിലും എഴുതി, നോട്ടിലും എഴുതി പഠിക്കണം കേട്ടോ. നമ്മളിപ്പോ കുറെ അക്ഷരങ്ങൾ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വരുമ്പോ എല്ലാം കൺഫ്യൂഷൻ ആയി പോകും. യെസ് ഐശ്വര്യ, യെസ് ഗുഡ് കേട്ടോ. എഴുതാ, എഴുതി പഠിക്കാത്തവര് എഴുതി എഴുതി പഠിക്കണം നോട്ട്ബുക്കില്. അവിടെ വരെയാണ് നമ്മളിപ്പോ ഇന്ന് എഴുതിപ്പിച്ചത്. ഓക്കെ, അത് അവിടം വരെയുള്ള അക്ഷരങ്ങൾ നമ്മുടെ നോട്ട്ബുക്കിൽ എഴുതി എഴുതി പഠിക്കണം. ഓക്കെ, കഴിഞ്ഞോ? ഒരു കാര്യം ചെയ്യാം, എഴുതിയാ ഇനി എഴുതാത്തവര് വീട്ടിലിരുന്ന് എഴുതിയിട്ട് അടുത്ത ക്ലാസ്സിൽ വരുമ്പോ കൊണ്ടുവരും കേട്ടോ. നമുക്ക് അതിന്റെ വാക്കുകൾ എഴുതി. ഓക്കെ, ടേഡ വാക്കുകളാണ് ടെക്സ്റ്റ് എടുത്തേ. ട എടുത്തേ, ട ലെറ്റർ ട. ഓക്കെ, സൈറ കഴിഞ്ഞു, ആമിന കഴിഞ്ഞു, സൽഹന ഫീസ കഴിഞ്ഞു. ട എടുത്തേ, ടേസ് ടേസേ. ടമാട്ടർ 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 മീൻസ് ടൊമാറ്റോ. ഓക്കെ, ദെൻ മീൻസ് ആ അവിടെ കൊടുത്തിരിക്കുന്ന വണ്ടി കണ്ടോ. ഓക്കെ, അതിനാണ് ടം ടം എന്ന് പറയുക. ദെൻ ടേസേ ടഹ്നി, ടഹ്നി എന്ന് പറഞ്ഞാൽ വള്ളി, അതിന്റെ ചെറിയ ചെറിയ കുഞ്ഞു നാമ്പ്, നമ്മുടെ ചെടിയിലൊക്കെ വള്ളിയുടെ അറ്റത്തായിട്ട് നാമ്പ് ഇങ്ങനെ കിളുത്ത് വരുന്ന കുഞ്ഞു ഇലകൾ കണ്ടിട്ടില്ലേ, അതിനെയാണ് നമ്മൾ ടഹ്നി എന്ന് വിളിക്കുക. ഓക്കെ, ദെൻ ടേസേ ടബ്, ടബ് എന്ന് പറഞ്ഞാൽ പാത്രം, ഇങ്ങനെ കുളിക്കാനൊക്കെ വേണ്ടി, കൊച്ചു കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഉള്ള ടബ് ഇല്ല, വട്ടത്തിലുണ്ട് നീളത്തിലുണ്ട്, അതിനെയാണ് ടബ് എന്ന് വിളിക്കുക. ഐശ്വര്യം മോളെ ടബിനകത്താണോ കുളിക്കുന്നത്? അപ്പോഴത്തേക്ക് ചിരി വരുന്നുണ്ടല്ലോ. ഏ ആണോ, ആണോ മോളെ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കട്ടെ, ആണോ? ഒരാശം കൂടെ, ടേസേ ടമാട്ടർ, ടേസേ ടം ടം, ടേസേ ടഹനി, ടേസേ ടബ്. ഓക്കെ, കിട്ടിയോ? ടേസേ ടമാട്ടർ, ടേസേ ടം ടം, ടേസേ ടഹനി, ടേസേ ടബ്. അടുത്തത് നിരഞ്ജന കണ്ടു മോളെ. യെസ്, വെച്ചോളൂ. ടീച്ചർ ഇവിടെ പഠിപ്പിക്കുമ്പോ ശ്രദ്ധിച്ചിരുന്നേ, അക്ഷരങ്ങൾ വീട്ടിലിരുന്നാണല്ലോ എഴുതാലോ. ദെൻ അടുത്തത് ഠ, ട, ഠ, ഠ, ഠപ്പ. ഠപ്പ മീൻസ് സീലൊക്കെ അടിക്കുന്ന, പേപ്പറിൽ സീലടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു സാധനത്തിനാണ് നമ്മൾ ഠപ്പ എന്ന് വിളിക്കുക. ഓക്കെ, ദെൻ
ടട്ടേര മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്ന ആളിനെയാണ് നമ്മൾ ടട്ടേര എന്ന് വിളിക്കുക. ഓക്കെ. ദെൻ തേഴ്സേ ഠോട്ടി, ഠോട്ടി എന്ന് പറഞ്ഞാൽ ഈ ഒരു ചിൻ. ഓക്കെ, ഈ ഭാഗത്തിനാണ് നമ്മൾ ഠോട്ടി എന്ന് വിളിക്കുക. ദെൻ ഠേല, ഠേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉന്തുവണ്ടി എന്ന് കണ്ടിട്ടില്ലേ, പച്ചക്കറിയൊക്കെ കൊണ്ട് ആൾക്കാർ വരുന്ന കണ്ട ഉന്തുവണ്ടി, അതിനാണ് നമ്മൾ ഠേല എന്ന് വിളിക്കുക. ഓക്കെ. ദെൻ തേഴ്സേ ഠപ്പ, ഠപ്പ മീൻസ് സീൽ അടിക്കുക. ഓക്കെ, മുദ്ര പതിപ്പിക്കുക എന്നൊക്കെ പറയും. നമ്മൾ സീല് അടിക്കുന്ന ആ സാധനം കൊണ്ട് പേപ്പറിൽ ഇങ്ങനെ സീൽ അടിക്കില്ലേ, അതിനെയാണ് ഠപ്പ എന്ന് വിളിക്കുക. ദെൻ തേഴ്സേ ഠട്ടേര, തേഴ്സേ ഠോട്ടി, ദെൻ തേഴ്സേ ഠേല. ഓക്കെ, ഒരു പ്രാവശ്യം കൂടെ. തേഴ്സേ ഠപ്പ, തേഴ്സേ ഠട്ടേര, തേഴ്സേ ഠോടി, ദെൻ തേഴ്സേ ഠേല. കിട്ടിയോ? വാക്കുകൾ കിട്ടുന്നില്ലെങ്കിൽ പറയണം കേട്ടോ. ഒരു പ്രാവശ്യം കൂടെ ട ഠ, നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ആദ്യം തൊട്ട് നോക്കാം. ഠ, ഠേഴ്സേ ടമാട്ടർ, ടം ടം, ടെഹനി, ടബ്. ദെൻ ഠേഴ്സേ ഠപ്പ, ഠട്ടേര, ഠോടി, ദെൻ ഠേല. കിട്ടിയോ? എല്ലാം കിട്ടിയോ? യെസ്. ദെൻ ഡ, ട ഠ ഡ, ഡ, ഡേഴ്സേ ഡമരു. അവിടെ കൊടുത്തിരിക്കുന്ന ആ മ്യൂസിക്കൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ചെണ്ടയുടെ മാതിരിയുള്ള കൊട്ടുന്ന, അതിനാണ് ഡമരു എന്ന് വിളിക്കുക. ഓക്കെ, ഡമരു. ദെൻ ഡാക്കിയ, ഡാക്കിയ മീൻസ് പോസ്റ്റ്മാൻ. ഡലിയ, ഡലിയ എന്ന് പറഞ്ഞാൽ കൊട്ട എന്നാണ് അർത്ഥം. ഡലിയ. ദെൻ ഡബിൾ റോട്ടി, ഡബിൾ റോട്ടി എന്ന് പറഞ്ഞാൽ ബ്രെഡിനെ നമ്മൾ ഡബിൾ റോട്ടി എന്ന് പറയും. ഓക്കെ, ഡബിൾ റോട്ടി. ഓക്കെ, ഒന്നും കൂടെ. ഡേഴ്സേ ഡമരു, ഡേഴ്സേ ഡാക്കിയ, ഡേഴ്സേ ഡലിയ, ഡേഴ്സേ ഡബിൾ റോട്ടി. ഒരു പ്രാവശ്യം കൂടെ. ഡേഴ്സേ ഡമരു, ഡേഴ്സേ ഡാക്കിയ, ഡേഴ്സേ ഡലിയ, ഡേഴ്സേ ഡബിൾ റോട്ടി. കിട്ടിയോ? കൺഫ്യൂഷൻ ആയോ കുറെ വാക്കുകൾ പഠിച്ചിട്ട്? സൽഹന ഫിസ് എന്ന് വായിച്ചു തന്നെ മിസ്സിന്, ഡ ഡ ചേർത്തിട്ടുള്ള ഒന്ന് വായിച്ചു തന്നേ. അടുത്തത് പോസ്റ്റ്മാൻ എന്താ പറയാ? ഡലിയ, ഡബിൾ റോട്ടി. യെസ്. ആഗ്നേയ ഒന്ന് വായിച്ചേ മോളെ. എടോ ഇതാണ് ഡമരു. ആഗ്നേയ ഡമരു, ഡമരു, ഡമരു കഴിഞ്ഞിട്ട് ഏതാ? ആണ് പറഞ്ഞത്. ഡമരു, ഡമരു കഴിഞ്ഞിട്ട് ഏതാ? ഡാക്കിയ, ഡാക്കിയ. ആ എന്താ പറയാ? ഡലിയ, ഡബിൾ റോട്ടി. യെസ്. അപ്പൊ നമ്മളിപ്പോ എഴുതാൻ മുഴുവൻ കഴിഞ്ഞു. ടേ ഠ ഡ ഠ ണ. ഇനി എഴുതാത്തവരുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഫില്ല് ചെയ്തുകൊണ്ട് മുഴുവൻ എഴുതിക്കൊണ്ട് വരിക.
ഇപ്പൊ നമ്മളിപ്പോ വാക്കുകൾ കണ്ടത് ടമാട്ടോ സോറി ട വരെയുള്ള വാക്കുകൾ നമ്മൾ കണ്ടു. മിസ് ഒരു പ്രാവശ്യം കൂടെ വായിച്ചു തരാം. ടമാട്ടർ, ടംടം, ടഹനി, ടബ്, ദെൻ ടപ്പ, ടേര, ഠോടി, ഠേല. Then d, d se damru, d se dakia, d se dalia, d se double roti. Okay?